എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഒരു കവിതയായിരുന്നു പഠിച്ചതല്ലേ? വളരെ രസകരമായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിത, എലിയും പൂച്ചയും. എലിയും പൂച്ചയും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു ആ കവിതയിൽ. വളരെ മനോഹരമായിട്ടൊരു കവിതയായിരുന്നു അല്ലേ? എന്നും ശത്രുവായിരുന്ന എലിയും പൂച്ചയും കൂട്ടുകാരായിട്ടുള്ള ഒരു കവിത. ആ പാഠഭാഗത്തിൽ ടീച്ചർ ഒരു പഠന പ്രവർത്തനം തന്നിരുന്നില്ലായിരുന്നോ? ആ എലിയും പൂച്ചയും തമ്മിലുള്ള സംഭാഷണം എഴുതാൻ തന്നിരുന്നു. എല്ലാ കൂട്ടുകാരും ചെയ്തില്ലേ അത്? എല്ലാവരും ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കവിതയാണ് പഠിച്ചത്. അതുപോലെ നമുക്കിനി പുതിയൊരു യൂണിറ്റിലോട്ട് കടന്നാലോ? അതൊരു കഥയിലൂടെ തുടങ്ങാം അല്ലേ? ടീച്ചർ ഇപ്പോൾ ഒരു ചിത്രം സ്ക്രീനിൽ കാണിക്കാം. എല്ലാവരും അത് ശ്രദ്ധയോടെ കാണണേ. അതിൽ നിന്നൊരു കഥ ഞാൻ പറഞ്ഞു തരാം. ചിത്രം എല്ലാരും കാണുന്നുണ്ടല്ലോ. ആരെല്ലാം ഉണ്ട് അതില്? മൂന്ന് കൂട്ടുകാരുണ്ടല്ലേ, കൂടാതെയോ ആ ഒരു ദിനോസറുണ്ട് അല്ലേ. ദിനോസറിനെ എല്ലാരും കണ്ടോ? അതിന്റെ രൂപം എങ്ങനെയാ? വളരെ നീളമുള്ള തലയാണ് അല്ലേ, വാലോ? അതുപോലെ തന്നെ നീളമുള്ള വാലും. ആനയുടെ അത്രയും വലിപ്പവും ഉണ്ടല്ലേ. വളരെ വലുപ്പമുള്ള ഒരു ജീവിയാണ് ദിനോസർ. നിങ്ങളെല്ലാരും കണ്ടില്ലേ? ആ അതിലൊരു കൂട്ടുകാരൻ ദിനോസറിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണല്ലേ. പിന്നൊരു കൂട്ടുകാരനോ ആ സൈക്കിള് ചവിട്ടു നടക്കുന്നു. കൂടാതെ ഒരു കൂട്ടുകാരിയും ഉണ്ടല്ലേ. അവരെവിടെയാ നിൽക്കുന്നേ? ഒരു പുൽത്തകിടിയില്. പുറകിൽ കുറേ മരങ്ങളും കാണാം. വളരെ വലിപ്പം കൂടിയ വലിയ മരങ്ങൾ അല്ലേ. കൂടാതെയോ ആകാശത്ത് വളരെ വലുപ്പമുള്ള രണ്ട് പക്ഷികളും ഉണ്ടല്ലേ. നിങ്ങളെല്ലാവരും ആ ചിത്രം കണ്ടല്ലോ. ആ ഇനി ടീച്ചർ ആ ചിത്രം വെച്ച് നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. എല്ലാവരും ആ കഥ ശ്രദ്ധയോടെ കേൾക്കണം. ചിത്രത്തിൽ കണ്ട മൂന്ന് കൂട്ടുകാർ ഒരു ദിവസം സ്കൂളിലേക്ക് നടന്നു പോവുകയായിരുന്നു. വഴിയിൽ അതാ ഒരു ചെറിയ പെട്ടി. അവർ മൂന്ന് പേരും കൂടെ ആ പെട്ടി തുറന്നു നോക്കി. അതിൽ ഒരു വലിയ മുട്ട. അവർ അതെടുത്ത് സ്കൂളിൽ കൊണ്ടുപോയി. ആരും കാണാതെ സ്കൂളിലെ പൂന്തോട്ടത്തിൽ ഒളിച്ചു വെച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പെട്ടിയിൽ നിന്ന് ഒരനക്കം. അവരത് തുറന്നു നോക്കിയപ്പോൾ ആ മുട്ട പൊട്ടി വരികയാണ്. പൊട്ടി വന്ന മുട്ടയിൽ നിന്ന് ഒരു ജീവി പുറത്തു വന്നു. നീളമുള്ള കഴുത്തും ചെറിയ തലയും വലിയ ശരീരവുമുള്ള ഒരു ജീവി. അവർക്കതിനെ വളരെയധികം ഇഷ്ടമായി. അവരതിന് ഇലകളും പൂക്കളും ഭക്ഷണമായി നൽകി. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവരും ആ ജീവിയും തമ്മിൽ വലിയ ചങ്ങാത്തമായി മാറി. ദിവസങ്ങൾ കഴിയും തോറും അതും വലുതായി വന്നു. ഒരിക്കൽ അവരുടെ ടീച്ചർ ആ ജീവിയെ കാണാനിടയായി. ടീച്ചർ ചോദിച്ചു, നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി? കുട്ടികൾ നടന്ന സംഭവം എല്ലാം പറഞ്ഞു. ടീച്ചർ പിന്നെയും അവരോടായി ചോദിച്ചു, നിങ്ങൾക്കിത് എന്താണെന്നറിയാമോ? അവർ പറഞ്ഞു, അറിയില്ല ടീച്ചർ. അന്നേരം ഇതാണ് ദിനോസർ. കുട്ടികൾക്ക് അത്ഭുതമായി മാറി. അവർ ആദ്യമായിട്ടാണ് ദിനോസറിനെ കണ്ടത്. പിന്നീട് അവരുടെ കൂടെ ആ സ്കൂളിൽ തന്നെ ദിനോസറും കഴിയാൻ തുടങ്ങി. കൂട്ടുകാരെല്ലാം കൂടെ ആ ദിനോസറിന്റെ കൂടെ കളിക്കുവാനും ചിരിക്കുവാനും എല്ലാം തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പൂന്തോട്ടത്തിലെ പൂക്കളും മരങ്ങളും എല്ലാം തന്നെ ദിനോസർ അകത്താക്കി. കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വന്നു. ഒരു ദിവസം
സ്കൂളിന്റെ വെളിയില് ഭക്ഷണാവശിഷ്ടങ്ങൾ ഇട്ടു വെച്ചിരുന്ന പാത്രം ദിനോസർ കണ്ടു. ദിനോസർ അതിനൊരു തട്ടു കൊടുത്തു. ആ അവശിഷ്ടങ്ങൾ മുഴുവനും അതെടുത്ത് കഴിച്ചു. ഇത് കണ്ട ടീച്ചറിന് ഒരു ബുദ്ധി തോന്നി. ടീച്ചർ കുട്ടികളോടായി പറഞ്ഞു, നമുക്ക് ഈ ദിനോസറിന് ഒരു പറ്റിയ വാസ്തല ഒരുക്കണ്ടേ? കുട്ടികൾ പറഞ്ഞു, വേണം വേണം, ഇതിന് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്ന സ്ഥലം വേണം. ഉടനെ ടീച്ചർ കുട്ടികളോടായി പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. കുട്ടികൾ ചോദിച്ചു, എന്താ ടീച്ചർ? ടീച്ചർ പറഞ്ഞു, നമ്മുടെ നഗരത്തിലെ ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം കളയുന്ന ഒരു സ്ഥലമില്ലേ, നമുക്ക് അവിടെ ഇവനായിട്ട് വാസ്തലം ഒരുക്കിയാലോ. കുട്ടികൾ പറഞ്ഞു, ശരി ടീച്ചർ. അങ്ങനെ നഗരത്തിലെ അവശിഷ്ടങ്ങളെല്ലാം കളയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ദിനോസറിനെ താമസമാക്കി. ദിനോസറോ വരുന്ന അവശിഷ്ടങ്ങളെല്ലാം കഴിച്ച് ആ നഗരം നല്ല ശുചിത്വമായിട്ട് വെച്ചു. അങ്ങനെ അതവിടെ വളർന്നു. പിന്നെയും പൂന്തോട്ടത്തിൽ പൂക്കളും ചെടികളും എല്ലാം വളരാൻ തുടങ്ങി. ആ നഗരം വളരെ മനോഹരമുള്ളതായി മാറി. നല്ല ശുചിത്വമുള്ള ഒരു അവശിഷ്ടങ്ങളും അവിടെ ഇവിടെയും വലച്ചെറിയാത്ത നല്ല വൃത്തിയുള്ള ഒരു നഗരമായി മാറുകയും ചെയ്തു. എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടമായില്ലേ? ഇഷ്ടമായി. നിങ്ങളുടെ കൂട്ടത്തിലും ഇതിലും നന്നായി കഥ എഴുതുന്നവരുണ്ടല്ലേ? ഈ ചിത്രം വെച്ച് കൂട്ടുകാർക്ക് പറ്റുന്ന രീതിയിൽ ഒരു കഥ എഴുതിക്കൊണ്ടുവരുമോ? എല്ലാവരും കൊണ്ടുവരണം. ഒരു കഥ കേട്ടു, ഇനി നമുക്കൊരു കവിതയിലോട്ട് കടന്നാലോ? ആ കവിതയുടെ പേരെന്താ? നീലാകാശം അല്ലേ? നല്ല പേരാ. എന്താണിത്? നീലാകാശം. ആരാ എഴുതിയത് കവിത? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് നീലാകാശം. നമുക്ക് ആ കവിതയൊന്ന് കേട്ടു നോക്കണ്ടേ? എല്ലാവരും കവിത ശ്രദ്ധയോടെ കേൾക്കണം. അതിരില്ലാതെ പരന്നു കിടപ്പുണ്ടാകാശം നീലാകാശം, അവിടെ പക്ഷികണക്കെ പായാൻ കവിയുന്നുണ്ടേ മോഹം. ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ, ഗഗനരഥത്തിൽ കയറി പോകാൻ ഗതിയില്ലല്ലോ വേറെ. എന്നാലിൻ്റെ മനസ്സിനു ചൊല്ലാമെല്ലാ ദിക്കിലുമൊപ്പം, ചിറകില്ലാതെ രഥമില്ലാതെ പാറാനെങ്ങനെയാവും. ആരു കൊടുത്തു ശക്തി മനസ്സിനു ദൂരം തരണം ചെയ്യുവാൻ? കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല ഈണത്തിൽ ആ കവിത ചൊല്ലിത്തന്നല്ലേ. എല്ലാവർക്കും കവിത ഇഷ്ടമായില്ലേ? നിങ്ങൾ ആകാശം കാണാറുണ്ടോ? ആകാശത്ത് നോക്കി നിൽക്കാറില്ലേ? എന്തെല്ലാമാണ് ആകാശത്ത് കാണുന്നത്? ആ മേഘങ്ങളുണ്ടല്ലേ, വളരെ ഭംഗിയുള്ള പഞ്ഞിക്കെട്ടുകൾ പോലത്തെ മേഘങ്ങളുണ്ട്. പിന്നെ ആ സൂര്യനുണ്ട്, പകല് നമുക്ക് വെളിച്ചം തരുന്ന സൂര്യനുണ്ട്. പിന്നെ രാത്രിയിലോ ആകാശത്ത് ആരെല്ലാം വരും? ആ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ വരും, പിന്നെ ചന്ദ്രൻ വരും അല്ലേ. വളരെ മനോഹരമാണ് ആകാശം കാണാൻ. എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനി നമുക്ക് ആ കവിതയിലെ അർത്ഥമൊന്ന് മനസ്സിലാക്കിയാലോ. ആ കവിതയിൽ ഒരു കുട്ടി ആകാശത്ത് നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലേ. ആകാശത്ത് ഒരു രഥവും കാണാം. എന്തായിരിക്കും ആ കുട്ടി പറഞ്ഞിട്ടുണ്ടാവുക? നമുക്കൊന്ന് നോക്കിയാലോ. കവിതയിലെ ആദ്യത്തെ 4 വരിയുടെ അർത്ഥം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ടീച്ചർ പറയുന്ന എല്ലാവരും കേട്ടിരിക്കണേ. അതിൽ ആദ്യത്തെ 4 വരി എങ്ങനെയാ കവിതയുടെ വരിയൊന്നും നമുക്ക് കേട്ടാലോ? അതിരില്ലാതെ പരന്ന് കിടപ്പുണ്ട് ആകാശം നീലാകാശം, അവിടെ പക്ഷി കണക്കെ പായാൻ കവിയുന്നുണ്ടേ മോഹം. എന്താണ് ആ വരിയിൽ പറഞ്ഞിരിക്കുന്നത്? ആകാശത്തിനെ കുറിച്ചാണല്ലേ. ആകാശം എങ്ങനെയാണെന്നാണ് പറയുന്നത്? അതിരില്ലാതെ അല്ലേ, ഒരു അതിരും തിരിക്കാതെ പരന്ന് കിടക്കുകയാണ് ആകാശം എന്നാ പറയുന്നത്. ആരായി പറയുന്നേ? ഓ, ഒരു കുട്ടി ആകാശത്ത് നോക്കി പറയുകയാണ്, അതിരില്ലാതെ പരന്ന് കിടക്കുകയാണ് ആകാശം. അവിടെ എന്ത് ചെയ്യാനാ കുട്ടിക്ക് മോഹം?
ആ ഒരു പക്ഷിയെ പോലെ ആകാശത്ത് പായാനാണ് കുട്ടിക്ക് മോഹം അല്ലേ അതാണ് ആ നാല് വരിയിൽ പറയുന്നത് നമുക്ക് അടുത്ത നാല് വരി ഒന്ന് കേട്ടാലോ ചിറകില്ലാതെ പറക്കാനാവുമോ ചിന്താശൂന്യതയല്ലേ ഗഗനരഥത്തിൽ കയറിപ്പോകാം ഗതിയില്ലല്ലോ വേറെ ആദ്യത്തെ നാല് വരിയുടെ അർത്ഥം എന്തായിരുന്നു ആ ആകാശം അതായത് പരന്ന് കിടക്കുന്ന അതിരുകളില്ലാത്ത ആകാശ അല്ലേ ആ അതിൽ എന്ത് ചെയ്യാനായിരുന്നു കുട്ടിക്ക് മോഹം ഒരു പക്ഷിയെപ്പോലെ പറക്കാൻ അല്ലേ ഒരു പക്ഷിയെപ്പോലെ പറക്കാനായിരുന്നു കുട്ടിക്ക് മോഹം അടുത്ത വരിയോ ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ ഗഗനരഥത്തിൽ കയറിപ്പോകാം ഗതിയില്ലല്ലോ വേറെ അല്ലേ എന്തായിരിക്കും അവർ പറഞ്ഞിരിക്കുന്നത് ആ പക്ഷിയെപ്പോലെ പറക്കാൻ മോഹമൊക്കെയുണ്ട് പക്ഷെ എന്തില്ല ചിറകില്ല അല്ലേ ചിറകില്ലാതെ എങ്ങനെയാ പറക്കുക അല്ലേ ചിറകില്ലാതെ നമുക്ക് പറക്കാൻ പറ്റുമോ ഇല്ല അതാണ് കുട്ടി പറയുന്നേ പക്ഷിയെപ്പോലെ പറക്കാൻ മോഹമുണ്ട് പക്ഷെങ്കിൽ ചിറകില്ലാതെ എങ്ങനെ പറക്കാനാണ് പിന്നെ എന്താ പറയുന്നേ ഗഗനരഥത്തിൽ കയറിപ്പോവാൻ ഗതിയില്ലല്ലോ വേറെ എന്താണ് ആകാശത്തുള്ള രഥത്തിൽ കയറി പോകാം അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ എന്നാണ് കുട്ടി പറയുന്നത് അടുത്ത നാലുവരി എന്താ എന്നാൽ എൻ്റെ മനസ്സിന് ചെല്ലാം എല്ലാ ദിക്കിലുമൊപ്പം ചിറകില്ലാതെ രഥമില്ലാതെ പാറാൻ എങ്ങനെയാവും അല്ലേ ആ അടുത്ത നാലുവരി പറയുന്നത് എന്താണ് ആ എൻ്റെ മനസ്സിന് എല്ലാ ദിക്കിലും എത്താൻ കഴിയും അല്ലേ എൻ്റെ മനസ്സിന് എല്ലാ ദിക്കിലും ചെല്ലാൻ കഴിയും അതിന് രഥവും വേണ്ട ചിറകും വേണ്ട അതെങ്ങനെയാണെന്നാണ് കുട്ടി ചോദിക്കുന്നത് അല്ലേ എൻ്റെ മനസ്സിന് എല്ലാ ദിക്കിലും ചെല്ലാൻ കഴിയും എന്നാൽ ചിറകും വേണ്ട രഥവും വേണ്ട അതെങ്ങനെയാണ് എന്നാണ് കുട്ടി ചോദിക്കുന്നത് അടുത്ത വരി എന്താ ആര് കൊടുത്തു ശക്തി മനസ്സിന് ദൂരം തരണം ചെയ്യുവാൻ അല്ലേ കുട്ടി ചോദിക്കുക എന്താ ആരാണ് മനസ്സിന് ഈ ശക്തി കൊടുത്തത് എന്ത് ഇത്ര ദൂരം തരണം ചെയ്യാനായിട്ട് അല്ലേ ചിറകുകളോ രഥമോ ഒന്നുമില്ലാതെ ഇത്രയും ദൂരം തരണം ചെയ്യാനായിട്ട് മനസ്സിന് ശക്തി കൊടുത്തത് ആരാണ് എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം അങ്ങനെയാണല്ലേ നമുക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അതിനൊക്കെ ചിറക് മുളച്ച് തനിയെ പറക്കുകയാണ് അല്ലേ അതിന് അല്ലാതെ ചിറകുകൾ വേണമെന്നോ രഥം വേണമെന്നോ ഒന്നൊന്നുമില്ല നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെല്ലാം എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കും അതാണ് ഈ കവിതയിലൂടെ പറയുന്നത് എല്ലാവരും കവിതയുടെ അർത്ഥമെല്ലാം മനസ്സിലാക്കിയില്ലേ ഇനി ടീച്ചർ ഒരു പഠന പ്രവർത്തനം തരട്ടെ എല്ലാ കൂട്ടുകാരും ചെയ്യണം നമ്മുടെ കവിതയ്ക്ക് നല്ല മനോഹരമായിട്ടൊരു പേരുണ്ടല്ലേ എന്താണത് നീലാകാശം അല്ലേ ആ കവിതയ്ക്ക് ചേരുന്ന ഒരു പേരാണല്ലോ അത് അതുപോലെ തന്നെ കവിതയ്ക്ക് ഉചിതമായിട്ടുള്ള ഒരു പേര് നിങ്ങൾ കണ്ടെത്താമോ ആ കവിതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നല്ല പേര് നിങ്ങൾ ആ കവിതയ്ക്ക് കണ്ടുപിടിച്ചു കൊണ്ടുവരണം എല്ലാ കൂട്ടുകാരും കൊണ്ടുവരില്ലേ അടുത്ത ഒരു പഠന പ്രവർത്തനം കൂടെ ചെയ്യാം എന്താ ആ കവിതയ്ക്ക് നല്ല മനോഹരമായിട്ടൊരു ഈണം തന്നിരുന്നല്ലേ അതുപോലെ തന്നെ കൂട്ടുകാരിലും നല്ല ഈണങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള കുട്ടികളുണ്ട് നല്ല ഒരു ഈണം കണ്ടെത്തി ആ കവിത എല്ലാവരും ചൊല്ലി നോക്കണം കൂട്ടുകാരെല്ലാം ഈ പഠന പ്രവർത്തനം ചെയ്യില്ലേ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഇത് ചെയ്തുകൊണ്ട് വരണം കേട്ടോ രക്ഷകർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് ഇന്നത്തെ പാഠഭാഗത്തിൽ മൂന്ന് പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് ആദ്യത്തേത് ചിത്രം നോക്കി ഒരു കഥ എഴുതാൻ രണ്ടാമത്തേത് കവിതയ്ക്ക് ഉചിതമായിട്ടുള്ള ഒരു പേര് നൽകാൻ മൂന്നാമത് കവിതയ്ക്ക് പറ്റിയ നല്ലൊരു ഈണം കണ്ടെത്താൻ ഈ മൂന്ന് പ്രവർത്തനങ്ങൾക്കും രക്ഷകർത്താക്കളുടെ സഹായം കുട്ടികൾക്ക് ആവശ്യമാണ് എല്ലാവരും കുട്ടികളെ അതിനായി സഹായിക്കുമല്ലോ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി